ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടോ സ്ഥിരമായിട്ട്? സ്ഥിരമായിട്ട് യൂസ് ചെയ്തത് MDMA മാത്രം. MDMA മാത്രം അല്ലേ? അതായത് മുൻപ് മറ്റുള്ള സംഭവങ്ങളൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കുക? വീട്ടിൽ വരുമ്പോഴാണോ അതോ സ്കൂളിലാണോ? അല്ല, ഞാൻ വൈകുന്നേരം സ്കൂളിൽ നിന്ന് വരാൻ നേരത്ത്. ആ വരാൻ നേരത്ത് അവിടെ ഒരു ഗ്യാങ് ഉണ്ടാവും അല്ലേ? ആ ഗ്യാങ്ങില് നിങ്ങൾ പെട്ടു അല്ലേ? എന്താണ് ഇപ്പോ നിങ്ങൾ ഉണ്ടായിരുന്ന ഗ്യാങ്ങിന്റെ പേരെന്താണ്? റോയൽ ഡ്രഗ്സ്. ഇതെങ്ങനെയാണ് ശരിക്കും സ്കൂളില് കുട്ടികള് ഇതിലൊക്കെ അടിമയാവല് എങ്ങനെയാ? അതോ ഓര് വന്നിട്ട് കമ്പനി ആവാ ചെയ്യാ ഫസ്റ്റ്. ആ എന്നിട്ട് ഇൻസ്റ്റയിലാണ് ഫുള്ള് മെസ്സേജ് അയക്കുന്നത്. ഇൻസ്റ്റയില് മെസ്സേജ് അയച്ചിട്ട് ഡ്രഗ്സ് വേണോ ചോദിക്കും, അങ്ങനെ കമ്പനി ആവുന്നത്. ഈ ഇൻസ്റ്റയില് വന്ന് കമ്പനി ആവാൻ തന്നെ ആരാണ്? കുട്ടികളാണോ? ബോയ്സും ഗേൾസും രണ്ടുപേരുണ്ട്. ബോയ്സും ഗേൾസും ആണ് ഈ ഇൻസ്റ്റയില് വന്ന് കമ്പനി ആവുന്നത്. എന്നിട്ട് എന്ത് ചോദിക്കും അവരോട്? നിങ്ങളോട് എന്ത് ചോദിക്കും? ഫസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ പെരുമാറും. പിന്നെ ചോദിക്കും ഡ്രഗ്സിന് വിട്ടറിയോ, അങ്ങനെ ചോദിച്ചിട്ട് ചോദിക്കാൻ ചെയ്യാം. ഡ്രഗ്സിനെ പറ്റി അറിയോ ചോദിക്കും. എന്നിട്ടില്ലാന്ന് പറയുമ്പോ ഓല അതിനെ പറ്റി പറഞ്ഞുതരും. പിന്നെ ഡ്രഗ്സ് വേണോന്ന് ചോദിക്കും. അങ്ങനെയിലേക്ക് പോണതാ. ഡ്രഗ്സ് വേണോ ചോദിക്കും? നിന്നോട് വേണോ ചോദിച്ചിട്ട് നീ എന്താ പറഞ്ഞേ? ഞാൻ ഫസ്റ്റ് വേണ്ടാന്ന് പറഞ്ഞു. എത്ര സമയത്തിന് ശേഷം? രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞത് വേണ്ടാന്ന് പറഞ്ഞ്. പിന്നെ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞ്. അന്നേരം ഞാൻ വീട്ടില് കുറച്ച് ഇഷ്യൂസ് ഒക്കെ ആയപ്പോ ഞാന് ഫോണിന് അഡിക്റ്റ് ആയിരുന്നു. അപ്പൊ ഉമ്മച്ചി ഫോണൊക്കെ മേടിച്ച് വെച്ചപ്പോ എനിക്ക് അതിന്റെ ഇഷ്യൂസ് ഒക്കെ ആയപ്പോ ഞാന് വേറെ ഇൻസ്റ്റാല് മെസ്സേജ് അയച്ചിട്ട് ഓർക്ക് പറഞ്ഞതാണ് വേണോന്ന്. അങ്ങനെ ആ ഒരു വിഷമത്തിലേക്കാണോ? അതായത് ഉമ്മ വീട്ടിൽ ഉമ്മ ഈ ഫോണ് വെച്ച് മാറ്റി വെച്ചതിന്റെ വിഷമത്തിലാണോ നിങ്ങൾ ഈ മയക്കുമരുന്നിന് അടിമയായത്? ആണ്. അത്രത്തോളം വിഷമമുള്ള സംഭവമായിരുന്നു അത്? ഞാൻ അതില് ഒരു കളമുണ്ട്, ഒരു വാട്സാപ്പിലെ ഒരു ഗ്രൂപ്പാണ്. അതില് ഫോൺ ഹാക്ക് ചെയ്യാ, ബോംബിടാ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാ അതില്. അപ്പോ അതില് എനിക്ക് ഭയങ്കര എൻജോയ്മെന്റ് ആയിട്ടുള്ള കാര്യമായിരുന്നു. അപ്പൊ അത് ഫോണിൽ മേടിച്ച് വെച്ചപ്പോ ഫ്രണ്ട്സ് ആയിട്ടുള്ള കമ്പനി ഫോൺ ഹാക്ക് ചെയ്യാ ഒന്നുകൂടെ പറയാമോ? ഫോൺ ഹാക്ക് ചെയ്യാ, ബോംബിടാ, അതൊക്കെ. ബോംബിടാ എന്ന് എനിക്ക് മനസ്സിലായി, ഹാക്ക് ചെയ്യാന്ന് എനിക്ക് മനസ്സിലായില്ല. ബോംബിടാ എന്ന് പറഞ്ഞാല് കുറച്ച് കെമിക്കൽസ് ഒക്കെ ഫോണില് മറ്റൊരാളുടെ ഫോണിലേക്ക് ഇട്ട് കൊടുക്കാം, അപ്പൊ ഫോണ് ഹാങ് ആവും. അത് ഞങ്ങള് ഒരു ടെൻഡാക്ഷൻ, എക്സസ് ടെൻഡാക്ഷൻ പറഞ്ഞിട്ട് വേറെ ഗ്രൂപ്പ് ഉണ്ട്, പിന്നെ BTS പറഞ്ഞിട്ട് വേറെ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ BTS ടെൻഡാക്ഷനും എനിമീസ് ആണ്. അപ്പൊ ഓല ഗ്രൂപ്പ് എടുക്കാൻ വേണ്ടിട്ട് അതിലേക്ക് ബോംബിടുന്നു. അങ്ങനെ പക്ഷെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഒരു രസം അല്ലേ? മറ്റുള്ളവന്റെ ഗ്രൂപ്പൊക്കെ തകർക്കുക. മറ്റുള്ള ഫോൺ ഹാക്ക് ചെയ്യോ നിങ്ങള്? ഹാക്ക് ഞാൻ ചെയ്യില്ല, പക്ഷെ വേറെ വലിയ ആൾക്കാരും ചെയ്യും. ആണല്ലേ? അത്തരം ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലേ. ശരിക്കും അത് ലീഗൽ ആയിട്ടുള്ള സംഭവങ്ങളല്ലല്ലോ അല്ലേ? ഇല്ലീഗൽ അല്ല. ഇതൊരു പുതിയ ലെവലിലേക്ക്, അതായത് ഇതിനെ കുറിച്ച് പറഞ്ഞു തരാൻ വേണ്ടി പോകുമ്പോഴാണ് ഇത്തരം ഗ്രൂപ്പുകളൊക്കെ ശരിക്കും വീടുകളിൽ ഉള്ള കുട്ടികൾക്കൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. കാര്യം ഇത്തരം രീതിയിൽ ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടാക്കുകയാണോ ശരിക്കും? അത് മറ്റൊരുത്തനെ നശിപ്പിക്കുക എന്ന് പറയുന്ന രീതിയിലേക്ക് പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഒരു ക്രിമിനൽ പശ്ചാത്തലം നമ്മുടെ മനസ്സിനുള്ളിൽ ഉണ്ടാവാം. ഇല്ലീഗലാന്ന് നിങ്ങൾക്ക് പറയുന്നു അല്ലേ? ലീഗൽ അല്ല അല്ലേ? ബോംബിടുക, മറ്റുള്ള ലെവലിലേക്ക് കെമിക്കൽസ് ഇടുക, മറ്റുള്ള സംഭവം ചെയ്യുമ്പോൾ അത് തീർച്ചയായും ശ്രദ്ധിക്കണം കേട്ടോ. ഇതൊക്കെ ഓരോ രീതിയിലേക്ക് ഇത്തരം വീഡിയോകളൊക്കെ ശരിക്കും പങ്കുവെക്കുന്നത് കുട്ടികൾ സേഫ് ആയിട്ടിരിക്കണം. എപ്പോഴും നമ്മൾ പുറത്തുവിടുമ്പോൾ തിരിച്ച് അതേ രീതിയിലാണോ കുട്ടികൾ വരുന്നത് എന്ന് ശരിക്കും ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. കാര്യം ഇപ്പോഴത്തെ ഒരു തലമുറയ്ക്ക് ഇത് പറഞ്ഞേ മതിയാവും. പഴയ കാലത്ത് ഫോണൊക്കെ ഉപയോഗിക്കുന്നൊരു വലിയ ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു പല ആളുകൾക്കും. എന്നോടൊക്കെ പലപ്പോഴും ഫോണൊക്കെ വന്ന സമയത്ത് ഒരുപാട് ഫോൺ ഉപയോഗിക്കുന്നൊക്കെ എന്റെ മാതാപിതാക്കൾ പറഞ്ഞു തരുമായിരുന്നു. ശരിക്കും അതിന്റെ ഒരു ഭവിഷ്യത്ത് ശരിക്കും നമുക്ക് മനസ്സിലാവാത്ത അവസ്ഥയിലേക്കൊക്കെയാണ് കണ്ണിന് കാഴ്ച നഷ്ടപ്പെടുക. എന്റെ കണ്ണിന് കുറച്ച് കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഒരു ശരിക്കും ഒരു പരിഹാരം കാണുക എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മൾ ഇത് വരാതിരിക്കുക എന്നുള്ള രീതിയിലേക്കൂടെ ചിന്തിക്കണം. ഈ ഇത്തരം ഗ്രൂപ്പുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പൊ ആ ഒരു ഗ്രൂപ്പ് ഉമ്മ കട്ട് ചെയ്തപ്പോഴാണ് നിങ്ങൾ ഈ സാധനം ഇതിലേക്ക് ഡ്രഗ്സ് വേണം എന്ന് പറഞ്ഞു അല്ലേ? കമ്പനി ഉള്ളത് അപ്പൊ ഞാൻ ചോദിച്ചതാ. പിന്നെ യൂസ് ചെയ്ത് പിന്നെ ഓല് ചോദിച്ചു കരിയർ ആവുമെന്നോ ചോദിച്ചു. അപ്പൊ ഞാൻ കരിയർ ആവാന്ന് പറഞ്ഞു. അങ്ങനെ അതിൽ പെട്ടോ കരിയർ ആയി അല്ലേ? വിൽക്കാൻ തുടങ്ങി. എത്ര ലാഭം കിട്ടിയായിരുന്നു? അതായത് സ്കൂളുകളിൽ പിള്ളേരോട് പിള്ളേരെ ഇതിനെ അടിമയാക്കുന്നു, അതിനുശേഷം ഇത് വിൽക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു അല്ലേ? അതിനപ്പുറത്തേക്ക് നിങ്ങൾ ഈ ഇത്തരം സംഭവങ്ങളൊക്കെ അടിക്കുമ്പോൾ വീട്ടിലൊരു പിടിക്കപ്പെടാതെ എങ്ങനെ പോണേ? ഈ MDMA യൂസ് ചെയ്താൽ കണ്ണ് ചോക്ക, എന്താണ് കുഴപ്പമുണ്ടാവണേ? പിന്നെ
പിന്നെ നമ്മൾ കൈമലൊക്കെ വരച്ചിട്ട് ചെയ്യുമ്പോ വീട്ടില് പിടിക്കുന്ന കൈമൽ എന്ത് വരയ്ക്കണു? ബ്ലേഡ് കൊണ്ട് വരച്ചിട്ട്. വരച്ചിട്ടുണ്ടോ കൈമ? എന്തിനു ബ്ലേഡ് ആയിട്ട് വരയ്ക്കുന്നത്? നിങ്ങൾ ബ്ലഡ് ഇഷ്ടമാണോ നിങ്ങൾക്ക്? അതോ മരിക്കാനുള്ള ഇഷ്ടമാണോ? ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വേഗം മൈൻഡിൽ കയറും. അതുകൊണ്ട് ബ്ലഡില് ഇങ്ങനെ വരച്ചിട്ട് അതിന്റെ മേലെ ഇങ്ങനെ ആക്കിയാല് ബ്ലഡില് ബ്രെയിനിലേക്ക് ബ്ലഡില് കയറും. അങ്ങനെ ബ്ലഡ് നമ്മൾ കഴിക്കാതെ തന്നെ നേരെ ഉള്ളിലേക്ക് കയറും. ഏത് ഭാഗത്താണോ നമ്മൾ ബ്ലഡിന്റെ ഉള്ളിൽ ഏത് ഭാഗത്താണോ ആക്കുന്നത് ആ ഭാഗത്ത് നമ്മൾ ഞരമ്പിലൂടെ കയറും. നമ്മൾ ഇത് എനിക്കറിയില്ല ഇതിനെ കുറിച്ച് ഞാൻ ചോദിക്കുന്നത്. അപ്പോ നമ്മൾ ബ്ലഡ് കട്ട് ചെയ്യുന്നു, ആ കട്ട് ചെയ്യുന്ന ബ്ലഡിലേക്ക് ഇത് ഇട്ട് കൊടുക്കുന്നു. അതാണ്. അല്ലാതെ നമ്മളിത് എനിക്ക് എങ്ങനെ ഇത് ഉപയോഗക്രമമൊന്നും അറിയില്ല. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, ജനങ്ങൾക്ക് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ കയ്യില് ശരി കട്ട് ചെയ്യുന്നു, ആ കട്ട് ചെയ്യുന്ന ഭാഗത്ത് ഈ MDMA എന്നുള്ള സാധനം ഇടുന്നു, ഇട്ടിട്ട് ജസ്റ്റ് നോർമലി ഇരിക്കുന്നു. അപ്പൊ അത് ഓൾറെഡി വർക്ക്ഔട്ട് ആയിക്കോളൂ അല്ലേ. നമുക്ക് കാലിന്റെ ബാക്കില് നരമ്പ് മുറിക്കാം, അവിടെ തന്നെ ഇങ്ങനെ തന്നെ. നരമ്പ് നീ മുറിച്ചിട്ടുണ്ടോ? ഇല്ല. കാലിന്റെ ബാക്ക് മുറിച്ചിട്ടില്ല. ഇല്ല. കയ്യില് നന്നായിട്ട് മുറിച്ചിട്ടുണ്ട് അല്ലേ? എത്ര മുറി മുറിച്ചിട്ടുണ്ട്? ഉമ്മച്ചിന്റെ സിസ്റ്റർ ഒക്കെ എണ്ണി നോക്കിയപ്പോ 84 വരണ്ട്. 84 വരാ. ശരിക്കും പെട്ടുപോയോ ഈ ഗ്രൂപ്പില്? അല്ല, എനിക്ക് ഒഴിവാവണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ അങ്ങനെ ഇറങ്ങി വരാൻ കഴിയാത്തതായതുകൊണ്ട്. അല്ല, എനിക്ക് നന്നാവണമെന്നുണ്ട്. ഞാൻ അതുകൊണ്ട് ഹോസ്പിറ്റലൊക്കെ ഞാൻ പോയി, അവിടുന്ന് ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുള്ളു. പിന്നെ യൂസ് ചെയ്തില്ല. ഇപ്പൊ റിലീസായോ? റിലീസായി. പെട്ടു പോവാണ് ശരിക്കും ഈ ഒരു വലയിലല്ലേ? അല്ലെ, തിരിച്ചു വരാൻ കഴിയാത്ത അവസ്ഥയിൽ പെട്ടു പോവാണോ? അല്ല, നമ്മള് ശ്രമിച്ചാ കഴിയും. തിരിച്ചു വരാൻ കഴിയും. ഇപ്പോഴും അതിന്റെ പ്രശ്നങ്ങളുണ്ടോ നിങ്ങക്ക്? ഇല്ല. ഈ കഞ്ചാവൊക്കെ വലിക്കുക എന്ന് പറയുമ്പോ, കഞ്ചാവ് ശരിക്കും ഈ ചുരുട്ടി വലിക്കുന്നൊക്കെ വീട്ടിലും മറ്റുള്ള സ്ഥലത്തൊക്കെ കാണില്ല, ഇതിന് പ്രത്യേക ഒരു സങ്കേതം ഉണ്ടോ സ്കൂളുകളിൽ? അത് സ്കൂളിൽ മുകളിലേക്ക് പോയാരും കാണുന്നില്ല. പെൺകുട്ടികള് മേലേക്ക് പോയാലും ആരും ശ്രദ്ധിക്കില്ല? ജെന്റ്സുള്ള സ്കൂളാണോ അത്? ആണ്. പക്ഷെ അപ്പൊ അതിന്റെ മുകളിലേക്ക് പോയിട്ട് അവിടുന്ന് വലിക്കുകയാണോ ചെയ്യാ? പുകകളൊന്നും ആരും കാണില്ല. എത്ര കുട്ടികൾ നിങ്ങളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു വലിക്കാൻ? ഒരു 5-6 ആൾക്കാരൊക്കെ. 5-6 ആൾക്കാരുണ്ടാവും. അവർക്ക് സപ്ലൈ ചെയ്തിരുന്ന ആരായിരുന്നു? അത് ഒരു ബാംഗ്ലൂരിൽ നിന്ന് ഇറങ്ങിയ ഒരു ഹിന്ദിക്കാരൻ. ഹിന്ദിക്കാരൻ. അവൻ എവിടെയുണ്ട്? അത് ബാംഗ്ലൂരുണ്ടോ? ഇപ്പോഴുണ്ടോ? ഇവിടെ വരാറുണ്ടോ ബാംഗ്ലൂരിൽ നിന്നുള്ള ടീമുകൾ? ഇപ്പോഴും കാണാറുണ്ട്. ബാംഗ്ലൂരിൽ നിന്നാണോ നിങ്ങൾക്ക് സാധനം എത്തിച്ചേരാ? നിങ്ങൾ ആരെയാണ് ശരിക്കും ഏജന്റ് ആവാൻ വേണ്ടി പ്രേരിപ്പിച്ചത്? ആരാണ്? ഇവിടുത്തെ ആളുകളാണോ? ആ. ഫ്രണ്ടിന്റെ പേരെന്താ? പറയണ്ട. പെൺകുട്ടി തന്നെയാണോ? അല്ല, ബോയ്. ബോയ്. എത്ര വയസ്സായി? 21. 21 വയസ്സായ നിങ്ങളെ കൂടെ പഠിക്കുന്നാണോ ഫ്രണ്ടാണോ? അല്ല, ഫ്രണ്ട്. ഫ്രണ്ട്. നാട്ടിൽ നിന്നുള്ള ഫ്രണ്ട്ഷിപ്പ് അല്ലെ? സ്കൂൾ ഫ്രണ്ട്ഷിപ്പ് ആണോ? അല്ല. അല്ല. ആ, നാട്ടിൽ നിന്ന് ഫ്രണ്ട്. ഇൻസ്റ്റയില്. എവിടെ ഉള്ള ആളാ? അറിയില്ല. ഇത്രയും രീതിയിലൊക്കെ ശരിക്കും നമ്മൾ ഇൻസ്റ്റയിലൊക്കെ പരിചയപ്പെട്ട ഒരാളെ അത്രയും വിശ്വസിച്ച് നമ്മൾക്ക് ലൈഫിൽ ഒരൊറ്റ ലൈഫ് മാത്രം നമുക്ക് ഉള്ളു കുട്ടി അല്ലെ. ആ ലൈഫ് നമ്മളെ ലൈഫ് എടുക്കുന്ന കണ്ടീഷനിലൊക്കെ പോയാൽ എന്താവും സ്ഥിതി? ഇപ്പൊ അത് പ്രശ്നമായി നിനക്ക് തോന്നിയോ ശരിക്കും? അതുകൊണ്ട് ഞാൻ ഇതിൽ നിന്ന് മാറാൻ വേണ്ടി നോക്കുന്നുണ്ട്. പോലീസിൽ കംപ്ലൈന്റ് ചെയ്തു അല്ലേ? കമ്മീഷണർ കണ്ടു, മറ്റുള്ള സംഭവങ്ങൾ ചെയ്തു അല്ലേ? പിന്നെ വലിയ ആളുകൾ ആരെങ്കിലും നിനക്ക് ഡ്രഗ്സ് തന്നിട്ടുണ്ടോ? ഇല്ല. വീടിന്റെ തൊട്ടടുത്തുള്ള ആളുകൾക്ക് തന്നെയാണോ? ആണോ? ആ, അവരെ പേര് തീർച്ചയായും ജനങ്ങൾ അറിഞ്ഞിരിക്കണം. കാര്യം ഇവര് വീണ്ടും പറയുന്നത് കേൾക്കുക, ഇവര് വീണ്ടും പല കുട്ടികളെയും വഴി തെറ്റിക്കുന്നുണ്ടാവും. ഇല്ലാന്ന് പറയാൻ പറ്റുമോ നിങ്ങക്ക്? എനിക്ക് ഉറപ്പ് തരാൻ പറ്റുമോ ഇല്ലാന്ന്? വീണ്ടും തെറ്റിക്കുണ്ടാവുന്നില്ല, ഉറപ്പല്ലേ? നിങ്ങൾ അതിൽ പെട്ട ഒരാൾ മാത്രമാണ് അല്ലെ? നിങ്ങൾ അതിൽപ്പെട്ട ഒരാൾ മാത്രം റിലീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിന്റെ കണ്ണിയായി പോവാതെ തിരിച്ച് ജീവിതത്തിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കുക. ശരിയല്ലേ? അവരുടെ പേരിൽ പരാതി കൊടുത്തിട്ടുണ്ടോ? ഈ മയക്കുമരുന്ന് എന്ന് പറയുമ്പോ നമ്മുടെ സമൂഹത്തിന്, നാടിന്, ഒരു പുതു തലമുറയെ ഒന്നാകെ നശിപ്പിക്കുന്ന ഒരു സാധനമാണ്. തീർച്ചയായും അതിനൊരു വില കിടേണ്ട കാര്യമുണ്ട്. എത്ര കുട്ടികളുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ഇതേപോലെ തെറ്റിപ്പോയത്? കുറെ പേരുണ്ട്. ഒരുപാട് പേരുണ്ട് അല്ലെ? നീ പരാതി കൊടുത്ത് ശരിക്കും അവരോട് പറഞ്ഞോ? ഇല്ല. നിന്റെ സുഹൃത്തുക്കളായിരുന്നു അവര്? ഞങ്ങൾക്കൊക്കെ സുഹൃത്തുക്കളുണ്ട്. ഞങ്ങൾ ആരും വഴി തെറ്റിക്കാറില്ല. ഞങ്ങളുടെ സുഹൃത്തുക്കളൊന്നും ഞങ്ങളെ വഴി തെറ്റിക്കാറില്ല. നിന്റെ സുഹൃത്തുക്കൾ നിന്നെ വഴി എത്തിച്ചില്ലേ? എന്തുകൊണ്ട്, എന്തിനാണ് ഇത് യൂസ് ചെയ്തത്? എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ട്? ഫോണിന് മാത്രം ശരിക്കും ഒരു ഫോണ് തരാത്ത രീതിയിലേക്ക് ഇത്രയും ലെവലിലേക്ക് ഒരു വല്ലാത്തൊരു മാരക ലെവലിൽ ലഹരി മരുന്നിനൊക്കെ അഡിക്റ്റ് ആവുമോ?